സംസ്ഥാനത്ത് മഴ തുടരും. അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവധിയെടുത്ത റവന്യൂ വകുപ്പ് ജീവനക്കാർ അവധി റദ്ദാക്കി ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നും, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാറിനും, അതുപോലെ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അജീഷിലേക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അജീഷ്, ഈ 5 ജില്ലകളിൽ റെഡ് അലർട്ട് കൂടാതെ മറ്റെന്തെങ്കിലും മുന്നറിയിപ്പ് വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ചിട്ട് നാളെ, അതായത് നാളെ വയനാട് ജില്ലയടക്കം 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പുതുച്ചേരിയിൽ തീരം തൊട്ട ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിലാണ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്ത മഴയ്ക്ക് ഉണ്ടാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല തീരദേശ മേഖലയിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. മാത്രമല്ല മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് റവന്യൂ മന്ത്രി ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോട് ജാഗ്രതയോടെ ഇരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരോടും തിരികെ എത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എസ് കെ, താങ്ക് യു അജീഷ് ജയകുമാർ.